വഴക്കുളം വെട്ടാൻ വന്നപ്പോൾ ഒരു ചെക്കനെ കണ്ടു. ചെക്കൻ്റെ കൂടെ ചെക്കൻ ഇവിടെ ഒരു അമ്പലം ഉണ്ട്, പഴയ പൊഴിഞ്ഞ് പൊളിഞ്ഞ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു ടിപ്പുവിൻ്റെ കാലത്ത്. അങ്ങനെ അമ്പലം കാണാൻ വന്നു, മലേൻ്റെ മുകളിൽ തപ്പി കയറി അതിൻ്റെ ഉച്ചി അമ്പലം കണ്ടു, ഒരു തറ പോലെ ഒരു സ്ഥലം കണ്ടു. ഇതേ ഇത് തന്നെ, ഇത് മലേൻ്റെ ഉച്ചിയിലാണ്. ഞങ്ങൾ കുറച്ച് തെളിച്ച് നോക്കി, തെളിച്ചപ്പം ഒരു തറ തന്നെയാണ്. ഇതിപ്പോൾ പ്രതിഷ്ഠിക്കുന്നത് വലിയ പൊക്കമുള്ള ഭാഗം, അത് പ്രതിഷ്ഠയില്ലാതെ പ്രതിഷ്ഠ കയറി വരുന്ന ഭാഗം. അപ്പോൾ അമ്പലം മൊത്തം കിഴക്ക് പടിഞ്ഞാറിനായിട്ട് പ്രതിഷ്ഠ ഉണ്ടാകുക. അപ്പം ആ കോമ്പോസ് ഡൗൺലോഡ് ചെയ്ത് അത് നോക്കി, അപ്പം അതും റെഡിയാണ്. ഇത് ഏകദേശം കിഴക്ക് വെസ്റ്റ് ഈസ്റ്റിലോട്ടാണ് പ്രതിഷ്ഠയുള്ളത്, പ്രതിഷ്ഠ. അപ്പോൾ അത് നോക്കിയപ്പോൾ റെഡിയായി. ഇത് അമ്പലം അത് കാണുന്നത്. ഇനി ഉള്ളിലോട്ട് കുഴിയുള്ളതിൻ്റെ അടുത്ത തെളിവാണ് ഇതാ. ഇങ്ങനത്തെ ചെതൽപ്പുറ്റുണ്ടെങ്കിൽ അടിയിലേക്ക് കുഴിയുണ്ട്, കാരണം കരുഞ്ഞിമല കേവിനാഥിൻ്റെ കേവിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഫുൾ ഇതിക്കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ കുഴിയുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെതലുണ്ടാവും, ഇറ്റ ചെതൽ. കണ്ട് സൗണ്ടും ഉണ്ട്, ഉണ്ടോ ഒരു ഗർത്തത്തിന് സൗണ്ടും ഉണ്ട്. ഈ കാണുന്ന മരങ്ങളൊക്കെ ഐറ്റ ടൈപ്പാണ്, കുഴി നികത്തി വെക്കുന്ന പാഴ്മരങ്ങളൊക്കെ ഫുള്ളിങ്ങോട്ട്. ഈ ഭത്രം ഭാഗത്തെ കുഴി ഉള്ളൂ. ഇങ്ങടയ്ക്ക് എന്തുകൊണ്ട് റബ്ബർ നട്ടില്ല? ഈ കാണുന്ന ഏരിയയും ഒരു കെട്ടുപോലെയുണ്ട്. ഈ കാണുന്ന ഇത്രയും ഭാഗം, ഇത്ര ഇടയ്ക്ക് റബ്ബറും വെച്ചിട്ടൊന്നുമില്ല, ഇത്രയും ഭാഗം ഇത്രയും ഭാഗം. പിന്നെ ഈ കാണുന്ന മരങ്ങൾ ഇത് ഈ കാണുന്ന ചുറ്റിലും ഇതാ. ഇങ്ങനെ ഈ അമ്പലത്തിൻ്റെ ഇവിടുന്ന് ഈ ഒന്ന് ഇത്, രണ്ട് ഇത്, മൂന്ന്, നാല്, അഞ്ച്, അതിങ്ങനെ ചുറ്റി പോവാണ്. ഇത് കുഴിയുള്ളിടത്ത് വെക്കുന്ന മരങ്ങളെ കാണുന്നത്, കുഴി നികത്തിയിട്ട് അവിടെ വെക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ. ഇത് അപ്പോൾ ചിലപ്പോൾ വട്ടത്തിൽ കുഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ചിലപ്പം മെയിൻ അമ്പലം ഇതായിരിക്കും. അമ്പലത്തിനോട് ചേർത്ത് കെട്ടിയ റബ്ബറ് ഉണങ്ങിപ്പോയി. ഇത് പുറകിലുള്ള രണ്ട് മൂന്ന് റബ്ബറിൻ്റെയും കുഴപ്പം തന്നെ. ഓ, ഞങ്ങൾ ആ ഭാഗം തെളിച്ച് നോക്കി. ഇതങ്ങനെ ഉച്ചയിൽ അവിടെ ഒരു മരമുണ്ട്, കുഴിയുള്ള ഭാഗത്ത് നട്ടുവെക്കുന്ന മരം അത്. ഇതാ ഇതെങ്ങനെ അമ്പലത്തിൻ്റെ ഏരിയ എത്രയോ. ഇവിടെയൊക്കെ വൃത്തിയാക്കി എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. ഇത് നമ്മൾ കയറി വരുന്ന സ്ഥലം, ഇതാ മറ്റേ കയറി വരുന്നതിൻ്റെ ഒരു വലിയ പൊക്കമുള്ള ഉയരുള്ള സ്ഥലം. ഇത് അമ്പലത്തിന് നമ്മൾ കയറി നിൽക്കുന്ന സ്ഥലം, ഇത് അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയിരിക്കുന്ന ഭാഗം. ഇത് ഞങ്ങൾ തെളിച്ച് നോക്കി ഇവിടെ. ഇത് ഇപ്പം ഈസ്റ്റിലേക്കാണ് പ്രതിഷ്ഠ, നമ്മൾ ഈസ്റ്റിലേക്ക് അഭിമുഖമായിട്ടാണ് ഈ സ്ഥലം ഉള്ളത്. വീട് പണിയുന്നത് ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇത്രയും തെളിച്ചു. എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു.